ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേസൂസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് പാൻകേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു പാൻകേക്കാണിത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഇത് നമുക്ക് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറ് അല്ലെങ്കിൽ മൈദ എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉപ്പും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റിവെച്ച് നമുക്കൊരു മീഡിയം സൈസ് എഗ്ഗ് എടുത്ത് ഇത് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാല് കൂടി ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടറാണ്, അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഫ്ലോറിലേക്ക് സെപ്പറേറ്റ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അൺസോൾട്ടഡ് ബട്ടർ ചേർത്തത് കൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് ഈ ഫ്ലോറിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ബാറ്ററാക്കി എടുക്കണം. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. തവി വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടൊക്കെ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാൻകേക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇത്ര വേണ്ട എന്നുള്ളവർക്ക് ഒരല്പം മാത്രം ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം എടുത്തൊന്ന് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് ഇതിന് മുകളിൽ ബബിൾസ് വന്ന് തുടങ്ങും. ആ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഭാഗവും കൂടി റെഡിയായി കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, കണ്ടോ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്റർ വെച്ച് നമുക്ക് പാൻകേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പാൻകേക്ക് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പാൻകേക്കാണ്, കണ്ടോ തൊടുമ്പേ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായി തന്നെ നമുക്കിതുപോലെ പാൻകേക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരല്പം തേൻ കൂടി ഒഴിച്ചു കൊടുക്കാം. തേൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തേനില്ലാതെയും കഴിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതാകും അവർക്കൊക്കെ ഒന്നുകൂടി ഇഷ്ടമാകുക. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പാൻകേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനോടുകൂടി ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.